നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് ക്ലീൻ ചിറ്റ്. കേസ് അവസാനിപ്പിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി സുധീഷ ധർമ്മൻ ചേരുകയാണ്. സുധീഷ, ദൃശ്യങ്ങൾ സഹിതം പ്രചരിച്ച സംഭവത്തിൽ എന്ത് ന്യായീകരണമാണ് ഇപ്പോൾ റിപ്പോർട്ടിലുള്ളത്? ഇതിൽ വളരെ വിചിത്രമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന്, അതായത് Z+ കാറ്റഗറി സുരക്ഷാ കവചമുള്ള മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ചിരിക്കുന്ന ബസിന് നേരെ സുരക്ഷാ കവച പരിധിയിലേക്കാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാഞ്ഞെടുത്തത്. അവരെ തടയുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായിട്ടുള്ള സന്ദീപും അനിൽകുമാറും ചെയ്തത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് പര്യാപ്തമായ ഇടപെടൽ മാത്രമാണ് നടത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ ആ മർദ്ദന ദൃശ്യങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളിലടക്കം ദൃശ്യങ്ങൾ സഹിതം വാർത്ത വന്നതാണ്. പക്ഷെ പോലീസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കേസിന് പര്യാപ്തമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിന് പര്യാപ്തമായ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിക്കാത്തതിനാൽ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ മാധ്യമങ്ങൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ നാളെ ഇതുവരെ അത്തരം ഒരു ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല എന്ന വിചിത്രവാദവും പോലീസ് ഈ ക്രൈംബ്രാഞ്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സന്ദീപും അനിൽകുമാറും നടത്തിയത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് എന്നുള്ളതാണ് ഈ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കുന്നതല്ല ഈ കേസിലുള്ളത്. കേസ് കെട്ടിച്ചമച്ചാണ്, ക്ഷമിക്കണം, കെട്ടിച്ചമച്ചാൽ പകരം ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പോലീസ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കേസിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ക്രൈംബ്രാഞ്ച്.